ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫയർഫോഴ്സ് മേധാവി ബി സന്ധ്യ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. ഇന്ന് പുലർച്ചെയാണ് കെ എം എസ് സി എല്ലിന്റെ കിൻഫ്ര പാർക്കിനകത്തുള്ള സംഭരണശാലയിൽ പൊട്ടിത്തെറിയും പിന്നീട് തീപിടുത്തവും ഉണ്ടായത്. ഫയർഫോഴ്സിലെ ഒരു ജീവനക്കാരനെയും നഷ്ടമായിരുന്നു അപകടത്തിലൂടെ. ഇപ്പോൾ അപ്രദേശം സന്ദർശിക്കുകയാണ് ബി സന്ധ്യ. അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് ദുരൂഹത കൂടി സംശയിക്കുന്നതായി ആരോപണം ഉന്നയിച്ചിരുന്നു. കെ എം എസ് സി എല്ലിനെതിരായി ലോകായുക്ത അന്വേഷണമടക്കം നടക്കവേ കൊല്ലത്തും തുടർച്ചയായി തിരുവനന്തപുരത്തും അപകടം തീപിടുത്തം നടന്നതിൽ ഗൗരവമേറിയ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. ബ്ലീച്ചിംഗ് പൗഡറിൽ നിന്നാണ് കൊല്ലത്ത് തീപിടുത്തമുണ്ടായതെന്ന് പറയുന്നു. സമാനമായ രീതിയിൽ എങ്ങനെ തിരുവനന്തപുരത്തും തീപിടുത്തമുണ്ടായി എന്നതടക്കം വിശദമായി അന്വേഷിക്കണമെന്നാണ്. ഫയർഫോഴ്സിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഫയർഫോഴ്സ് മേധാവി ബി സന്ധ്യയും ഒപ്പം മറ്റുദ്യോഗസ്ഥരും സംഭവം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഈ കൊല്ലത്തെ കെട്ടിടത്തിനടക്കം ഫയർഫോഴ്സ് എൻ ഒ സി ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏഞ്ചലുണ്ട് സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി. ഏഞ്ചൽ, ഈ തീപിടുത്തമുണ്ടായാൽ വേണ്ട സംവിധാനങ്ങളടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ വ്യക്തത വേണം. എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഏഞ്ചൽ? നിമി, അത്തരം കാര്യങ്ങൾ തന്നെ അറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവി ഇവിടെ നടത്തുന്നത്. ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത വിവിധ ഫയർ സ്റ്റേഷനുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, സ്റ്റേഷൻ ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. അവർ കാര്യങ്ങൾ ഫയർഫോഴ്സ് മേധാവിയോട് വിശദീകരിക്കുകയാണ്. ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ജീവനെടുത്ത അപകടമാണ്, രക്ഷാദൗത്യത്തിനിടെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യത്തെ കാണുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ഈ കെട്ടിടത്തിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഈ ഘട്ടത്തിൽ തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചുമർ താഴേക്ക് വീഴാൻ ഇടയായത്, ഈ കെട്ടിടത്തിന്റെ കാലപ്പഴകം, അതോടൊപ്പം തന്നെ കെട്ടിടത്തിന്റെ ബലക്ഷയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആ സാധ്യതകളൊക്കെ തന്നെ പരിശോധിക്കുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ തീപിടുത്തം ഉണ്ടായാൽ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും അവ്യക്തത തുടരുകയാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമായും തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഒരു കെട്ടിടമാണ്. അങ്ങനെയെങ്കിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് നേരിടേണ്ടതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടുതൽ ഗൗരവപരമായ കാര്യങ്ങളാണ്. അത് ഈ ഫയർഫോഴ്സിന്റെ പരിശോധനാ റിപ്പോർട്ടിലായിരിക്കും അക്കാര്യങ്ങളെല്ലാം ഒരു ധാരണ വരിക. എന്തായാലും ഈ വളരെ വിശദമായ റിപ്പോർട്ട് ഫയർഫോഴ്സ് സമർപ്പിക്കും. എന്തൊക്കെ കാരണങ്ങളാലാണ് ഈ അപകട തീപിടുത്തം ഉണ്ടായതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ഫയർഫോഴ്സ് പരിശോധിക്കും. ഒപ്പം തന്നെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം, കെട്ടിടത്തിന്റെ ബലക്ഷയം തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയോട് വിവിധ സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. വളരെ പണിപ്പെട്ട് വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഈ ഫയർഫോഴ്സ് സംഘത്തിന് ഈ തീപിടുത്തം അണയ്ക്കാനായത്. രണ്ട് മണിയോടുകൂടി തുടങ്ങിയ ദൗത്യം 5:30 തീ അണയ്ക്കാൻ സാധിച്ചത്. ഇത്രയും മണിക്കൂറുകൾ നീണ്ടു നിന്ന ദൗത്യം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ എല്ലാ ഫയർ സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി, യൂണിറ്റുകൾ ഇവിടെ എത്തി, അതോടൊപ്പം തന്നെ കൊല്ലത്ത് നിന്നും യൂണിറ്റ് എത്തി. ഇങ്ങനെ നിരവധി യൂണിറ്റുകൾ ഇവിടെ എത്തിയാണ് തീപിടുത്തം അണയ്ക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടൽ, വളരെ ഊർജിതമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ സമീപത്തെ കെട്ടിടങ്ങളിലേക്കൊക്കെ തീ പടരാകുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ അതിനിടയിൽ വളരെ ദാരുണമായ അപകടത്തിൽ കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഇത്തരത്തിൽ ദൗത്യത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ജീവനൊക്കെ നഷ്ടപ്പെടുന്നത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ പ്രളയകാലത്തായിരുന്നു ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടത്. അതിനുശേഷം വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന, കൃത്യമായ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഫയർഫോഴ്സ് മേധാവി അറിയിക്കുന്നത്. ഒരു സംയുക്ത രീതിയിലായിരിക്കും അന്വേഷണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ തീപിടുത്തം ഉണ്ടാകാനുള്ള സാഹചര്യം കെ എം എസ് സി എൽ പരിശോധിക്കേണ്ടി വരും. ഈ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ വസ്തുക്കൾ ഒക്കെ വെവ്വേറെ തന്നെ സൂക്ഷിച്ചിരുന്നു. തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ വെവ്വേറെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് കെ എം എസ് സി എൽ നൽകുന്ന വിശദീകരണം. പക്ഷെ അക്കാര്യത്തിൽ കൃത്യമായ ധാരണ കുറവ് പല ഭാഗത്തു നിന്നും നമുക്കിപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ വിശദമായ പരിശോധന കെ എം എസ് സിയിൽ നടത്തും, പോലീസ് പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ തീപിടുത്തമുണ്ടായ സാഹചര്യം, അതോടൊപ്പം തന്നെ ഇത്ര വലിയ തോതിൽ കെട്ടിടം തകർന്നു വീണ ഒരു ഉദ്യോഗസ്ഥന് മരിക്കാനുണ്ടായ സാഹചര്യം, കെട്ടിടത്തിന്റെ ബലക്ഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതും ഫയർഫോഴ്സ് പരിശോധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ യോജിച്ച രീതിയിൽ തന്നെ അന്വേഷണം നടത്തും, സയന്റിഫിക്കായി തന്നെ ഫോറൻസിക് പരിശോധനകളൊക്കെ നടത്തും എന്നുള്ളതാണ് പോലീസും അറിയിക്കുന്നത്.
വലിയ ദുരൂഹതകൾ ഇക്കാര്യത്തിലൂടെ ഇതിനോടകം തന്നെ പല ഭാഗത്തു നിന്ന് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കൊല്ലത്ത് ഇതിനുപോലെ തന്നെ സമാനമായ സംഭവം, പിന്നീട് തിരുവനന്തപുരത്തും സമാനമായ സംഭവം ആവർത്തിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ദുരൂഹതകൾ പാർക്കിലെ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ഫയർഫോഴ്സ് മേധാവി ബി സന്ധ്യയും മറ്റുദ്യോഗസ്ഥരും ചേർന്നിപ്പോൾ പരിശോധന നടത്തുകയാണ്.